പ്രിയരേ, നമസ്കാരം. ഒരു പ്രത്യേക അറിയിപ്പ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. അതായത്, സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 6% പലിശയിൽ 10 കോടി രൂപ വരെ വായ്പ കിട്ടാനായിട്ട് അതിനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്കായിട്ടാണ് പ്രധാനമായിട്ടും ഈ വായ്പ. അപ്പോൾ ഒരു പുതിയ വായ്പാ പദ്ധതി കൂടിയാണിത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് 10 കോടി രൂപ വരെ 6% പലിശ നിരക്കിൽ വായ്പ അനുവദിക്കാനാണ് പുതിയ പദ്ധതി. KFC അഗ്രോ ബേസ്ഡ് MSME ലോൺ സ്കീം, കാംസ് എന്നാണ് പദ്ധതിയുടെ പേര്. പലിശ 11% 3% പലിശ സബ്സിഡി സംസ്ഥാന സർക്കാരും 2% KFCയും നൽകും. അങ്ങനെയാണ് സംരംഭകർക്ക് 6% പലിശയ്ക്ക് വായ്പ ലഭിക്കുന്നത്. ആനുകൂല്യങ്ങൾ പ്രധാനമായും ഇങ്ങനെയാണ്. അതായത്, പദ്ധതി ചെലവിൻ്റെ 90% വരെ സമയ വായ്പയായിട്ട് ടേം ലോണായിട്ട് അനുവദിക്കുന്നു. പ്രവർത്തന മൂലധന വായ്പ സമയ വായ്പയായും അല്ലാതെയും അനുവദിക്കാനുള്ള സൗകര്യം നൽകിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ വായ്പാ തുക 5 ലക്ഷം രൂപയാണ്. പുതിയ MSE പുതിയ ആൾക്കാർക്ക് ഈ പദ്ധതി പ്രകാരം വായ്പ അനുവദിക്കുക വിപുലീകരണത്തിന് ലഭിക്കില്ല. മറ്റു ബാങ്കുകളിലുള്ള വായ്പകൾ ടേക്ക് ഓവർ ചെയ്യുന്നതിനുള്ള സൗകര്യം ഈ പദ്ധതിയിൽ ഉണ്ടാകില്ല. ടേം ലോണിന് സംരംഭകൻ്റെ വിഹിതം 10% നിജപ്പെടുത്തിയിട്ടുള്ളത്. സമയ വായ്പയും പ്രവർത്തന മൂലധന വായ്പയും ചേർന്നുള്ള തുകയ്ക്ക് പരമാവധി 10 കോടി രൂപ വരെ 6% പലിശയിൽ വായ്പ ലഭ്യമാക്കും. 10 കോടിയിൽ കൂടുതലുള്ള പദ്ധതികൾക്ക് ഈ സ്കീം പ്രകാരം വായ്പ ലഭിക്കും. എന്നാൽ പലിശ ഇളവുകൾ 10 കോടി വരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. 2 വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടെ 10 വർഷം വരെ തിരിച്ചടവിന് കാലാവധി അനുവദിക്കും. ആവശ്യമെങ്കിൽ 50 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ഈ പദ്ധതി പ്രകാരം വായ്പ അനുവദിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ട്. എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം പോലുള്ള നിക്ഷേപ സബ്സിഡികൾക്ക് സംരംഭങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അർഹത ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും കാർഷിക ഭക്ഷണ മേഖലയിലെ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് അതുപോലെ സേവന സ്ഥാപനങ്ങൾക്കും പദ്ധതി ഉപയോഗപ്പെടുത്താം. മിക്കവാറും എല്ലാത്തരം പദ്ധതികൾക്കും തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പഴം, പച്ചക്കറി, വിത്ത് സംസ്കരണം, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ചിപ്സുകൾ, കറി പൗഡറുകൾ, ധാന്യപ്പൊടികൾ, എണ്ണകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ കൂണുകൾ, സ്പൈസസ്, ഓയിൽ, മൈദ, പ്ലാന്റ്, മത്സ്യം, മാംസം, പാൽ ഉൽപ്പന്നങ്ങൾ, ജൂട്ട്, മുള ഉൽപ്പന്നങ്ങൾ, സ്റ്റോറേജ്, പൗൾട്രി, അതുപോലെ പൗൾട്രി അനുബന്ധ സ്ഥാപനങ്ങൾ, ചായ, കാപ്പി സംസ്കരണം തുടങ്ങിയ കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം. അപ്പോൾ എങ്ങനെയാണിതിന് വേണ്ടവർക്ക് അപേക്ഷിക്കാനുള്ള വഴി? ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സന്ദർഭമാണിപ്പോൾ. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് KFC.org എന്ന സൈറ്റ് സന്ദർശിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അപേക്ഷകൻ്റെ ക്രെഡിറ്റ് സ്കോർ അത് പ്രധാനമാണ്. അപ്പോൾ ആ ക്രെഡിറ്റ് സ്കോറിൻ്റെ ആ ഒരു ഇനം ഏത് തരത്തിലാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മികച്ചതായിരിക്കണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് സിബിൽ സ്കോർ 650 കുറയരുത്. അതുപോലെ ജില്ലാ ബ്രാഞ്ച് ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഓക്കെ, അതാണ് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ 6% പലിശയിൽ 10 കോടി രൂപ വരെ വായ്പയുള്ള ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിയുക. ആവശ്യക്കാർ ഇത് ഉപയോഗപ്പെടുത്തുക. പൗൾട്രി മുതൽ ഗോഡൗൺ വരെയുള്ള ഭക്ഷ്യ സംസ്കരണ കാർഷിക മേഖലയുള്ള സംരംഭങ്ങൾക്കായിട്ട് ഈ പദ്ധതിയുടെ സാമ്പത്തിക ആനുകൂല്യം പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ, ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു യുവർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.